ഹലോ കൂട്ടുകാരെ, എൻ എസ് വെളുത്തെ മറ്റൊരു അടിപൊളി വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേസിജു. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുളമുണ്ട്. ഈ കുളത്തിൻ്റെ പേര് ചാട്ടുകുളം എന്നാണ്. ഇതൊരു വലിയൊരു കുളമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചാട്ടുകുളത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടക്കണ മുന്നേ, നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ ബെൽ ബട്ടനും പിന്നെ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ചാട്ടുകുളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുളം. ഈ കുളത്തിൻ്റെ പേര് ചാട്ടുകുളം എന്നാണ്. നോക്ക്, എന്ത് ഭംഗിയല്ലേ ഈ ചാട്ടുകുളം കാണാൻ. മഴക്കാലം ആയതിനാൽ കുളം നന്നായിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട്. മുമ്പ് ഇവിടെ ധാരാളം മാമ്പലുകളും പിന്നെ താമരകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കുളം നിൽക്കുന്നത് നമ്മുടെ കുന്നംകുളം ഗുരുവായൂർ റൂട്ടിലാണ്. ഈ കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും ഉണ്ട്. കുളത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മുസ്ലിം പള്ളിയും ഉണ്ട്. ചുറ്റുപാടും നിറയെ ഷോപ്പുകളും ഉണ്ട്. ഇതൊരു ഒന്നൊന്നര കുളമാണ്. കാണുമ്പോൾ ഒരു ലേക്ക് പോലെയല്ലേ നിങ്ങൾ തോന്നണില്ലേ? ഇത് 3.5-4 ഏക്കർ സ്ഥലത്താണ് ഈ കുളം നിൽക്കുന്നത്. ഇവിടെ നല്ല കാറ്റാണ്. പിന്നെ ഹൈവേ തൊട്ടടുത്തുള്ള കാരണം കൊണ്ട് ക്യാമറയിൽ ശരിക്കും സൗണ്ട് വന്നിട്ടില്ല. എന്നാലും ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ചേട്ടൻ്റെ പേര് ബിജു എന്നാണ്. ബിജു ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. മീൻ പിടിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചേട്ടനോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. സാധാരണയായിട്ട് മീൻ പിടിക്കുമ്പോൾ കിട്ടണ മീനെന്ന് വെച്ചാൽ കട്ല, രോഹു, പിലോപ്പിയ അങ്ങനെയുള്ള മീനുകളാണ് കിട്ടാറ്. ഇത് ബിജുചേട്ടൻ പിടിച്ച മീനുകളാണ്. ഈ മീനുകൾ ചെറുവക പിലോപ്പിയ മീനുകളാണ്. പിന്നെ ആ മേഖല കാണുന്നത് ഒരു അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ പേര് ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ്. ഈ കുളത്തിൻ്റെ ഐതിഹ്യം ഞാൻ ബിജുചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിജുചേട്ടൻ പറഞ്ഞു ബിജുചേട്ടന് വല്ലാണ്ട് അറിയില്ലാന്ന്. നല്ല എനിക്ക് പറഞ്ഞു തന്നു. യുദ്ധം വന്നപ്പോൾ ടിപ്പു സുൽത്താൻ ഈ കുളത്തിൽ ചാടി. എന്നിട്ട് ഈ കുളത്തിലൊരു തുരങ്കമുണ്ടായിരുന്നു, അതുവഴി രക്ഷപ്പെട്ടു എന്നാണ് ബിജുചേട്ടൻ കേട്ടിട്ടുള്ളത്. ഈ കുളം വറ്റാറുണ്ട് ഈ വേനൽക്കാലത്ത്? അങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊരു വളരെ പ്രത്യേകതയുള്ള കുളം തന്നെയാണ്. നമ്മുടെ ഈ മേഖലകളിൽ വെച്ച് തീരെ വറ്റാറില്ല ഈ കുളം. വറ്റിയിട്ട് ഈ പ്രദേശത്തുള്ള ഒരു ഒരാൾ പോലും കണ്ടിട്ടുണ്ടാവില്ല. വർഷങ്ങളോളം പഴക്കമുള്ള കുളമാണെങ്കിൽ ഒരു ആൾ പോലും ഈ കുളം വറ്റിയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. വേനൽക്കാലത്ത് ഉണ്ടാവും. ചേട്ടനോട് ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ചേട്ടനെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ്. ഇത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കുളത്താണ്. ഈ കുളത്തുകളിൽ സ്പെഷ്യലായി അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന തീറ്റ ഇട്ട് കൊടുത്താണ് മീൻ പിടിക്കുന്നത്. സാധാരണ വലിയ മീൻ പിടിക്കാനാണ് ഈ തീറ്റ ഉപയോഗിക്കുന്നത്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറോട് ഈ കുളത്തിൻ്റെ ഐതിഹ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു വേറൊരു ഐതിഹ്യമായിരുന്നു. തോമസ് ലീഹ ആർത്താറ്റ് പള്ളി സ്ഥാപിച്ചുവെന്നും ആ സമയത്ത് അവിടുത്തെ ആളുകൾ വെള്ളമില്ലാത്ത അവസ്ഥ തോമസ് ലീഹയോട് പറഞ്ഞുവെന്നും തോമസ് ലീഹ വന്ന് ആ ചാട്ടുകുളം നിൽക്കുന്നത് ഒരു വലിയ പാറയിലായിരുന്നു. മീൻസ് ആ പാറയായിരുന്നു ആ സ്ഥലത്ത്. ആ പാറയിൽ അദ്ദേഹത്തിൻ്റെ ചാട്ടുവാറ് കൊണ്ടടിച്ചപ്പം അവിടെ വെള്ളം കാണാൻ തുടങ്ങി. അപ്പോൾ പിന്നീട് അതൊരു കുളമായി മാറി. അങ്ങനെയാണ് ആ കുളത്തിന് ചാട്ടുകുളം എന്ന് പേര് ലഭിച്ചത് എന്നാണ് പറഞ്ഞത്. ബിജു ചേട്ടൻ പറഞ്ഞതും ഗ്രാൻഡ് ഫാദർ പറഞ്ഞതും രണ്ടും നടന്ന സംഭവങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചാട്ടുകുളം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ എന്നെ വീണ്ടും കാണാം. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.